ഇന്നൊരു പുതിയ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനാണ്. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് മുഴുവനായിട്ടും കോട മൂടിയിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയത് ഉച്ചക്ക് 1:30 സമയത്തായിരുന്നു. സ്റ്റേഷന് മുകളിൽ മുഴുവനായിട്ടും ഒരു 60-70 റൂമുകളുണ്ട്. ആ റൂമുകളിൽ മുഴുവനായിട്ടും ചോക്ലേറ്റും മറ്റ് കോട്ട് ഐറ്റംസുമാണ് ഉള്ളത്. വളരെ ചീപ്പായ വിലയിൽ നമുക്ക് ചോക്ലേറ്റ്, അതുപോലെ കോട്ട്, മറ്റ് ഐറ്റംസും, മൂന്നാറിൽ കിട്ടുന്ന ക്രാഫ്റ്റ് എല്ലാം അവിടെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ലഭിക്കും. മുഴുവനായും കോടയെ മൂടപ്പെട്ടത് കൊണ്ട് ഏകദേശം അത് പകുതിയിലേറെ പേർ ടോപ്പ് സ്റ്റേഷൻ ആസ്വദിക്കാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഞങ്ങളേതായാലും അവസാനമായിട്ടാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷന് മുകളിൽ എത്തിയത്. അത് ടോപ്പ് സ്റ്റേഷൻ മുഴുവനും വ്യൂ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങാന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു വന്നത്. ആയതുകൊണ്ട് തന്നെ മുഴുവനായും ടോപ്പ് സ്റ്റേഷൻ്റെ എല്ലാ വ്യൂവും കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. 20 രൂപ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ 20 രൂപ ടിക്കറ്റ് 5 പേരെടുത്തതിന് ശേഷം ആ വ്യൂ പോയിൻറ്റ് സജ്ജീകരിച്ചുള്ള ഹാളിലേക്ക് എഴുതി. പക്ഷേ മുഴുവൻ കോടയെ ചുറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. ഒന്നും കാണാല്ല. അയാള് പോയി നോക്കിയിരുന്നു. ആ വ്യൂ പോയിന്റ് സജ്ജീകരിച്ച ഹാളിന് തൊട്ട് താഴെ ഒരു ഇടവഴിയിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നല്ല വ്യൂ ഉള്ള ഭാഗങ്ങളിലേക്ക് ചെല്ലാം. അപ്പോൾ അതിൻ്റെ ഇടവഴിയിലൂടെ ഞങ്ങൾ ഇറങ്ങി ഒരു 1.5 മണിക്കൂറോളം കാത്തിനു ശേഷം നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷനിലെ വ്യൂ മുഴുവനായും കണ്ടത്. സ്റ്റേഷന്റെ വ്യൂ ഇപ്പോഴാണ് ഞങ്ങള് കാണുന്നത്. 1 മണിക്കൂർ കാത്തു നിന്നതിന്റെ ശേഷമാണ്. ഒന്നും പറയല്ല, മൂന്നാറ് വരികയാണെങ്കിൽ 40 കിലോമീറ്റർ 50 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഹിൽ സ്റ്റേഷനിലെത്തും.